അമ്മ, അമ്മ, എന്താ അബി? ഞാൻ മൂർത്തിയെങ്കിലും ജോലി കൊടുത്തതിന്റെ പേരിൽ അമ്മ വസുന്ധരെ വഴക്ക് പറഞ്ഞു. മൂർത്തിയെങ്കിലും ജോലി കൊടുക്കാൻ പാടില്ലെന്ന് അമ്മ വസുന്ധരയോട് പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നിനക്കും അദ്ദേഹത്തിന് മാത്രം നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അബി. ആ കാര്യം വസുന്ധരനോട് പറഞ്ഞിരുന്നില്ല. അങ്കിളിന് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് വസുന്ധരനോട് റെക്കമെൻഡ് ചെയ്തുമില്ല. അങ്കിള് ജോലി അന്വേഷിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടത്. കാര്യങ്ങൾ അറിഞ്ഞ ഞാൻ അദ്ദേഹത്തെ എന്റെ ഓഫീസിൽ അപ്പോയിന്റ് ചെയ്യായിരുന്നു. ഈ കാര്യം കൂടി വസുന്ധരയ്ക്ക് അറിയില്ല. അമ്മ ആവശ്യമില്ലാതെ വസുന്ധരയെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവളുടെ ഭാഗത്ത് തെറ്റില്ല, അവൾക്കൊന്നും അറിയില്ല. വസുന്ധര മൂർത്തി അങ്കിളുടെ സ്വന്തം മകളല്ല, മരുമകളാണ്. സുശീല ആന്റിയും മൂർത്തി അങ്കിളും നല്ല മനസ്സിന്റെ ഉടമകളാണ്. മരുമകളെ സ്വന്തം മകളായി കണ്ട് അവർക്കുള്ള സ്വത്തുക്കളെല്ലാം എനിക്ക് തന്ന് കെട്ടിച്ചയച്ചതാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പൊ അവർ കഷ്ടപ്പെടുകയാണമ്മേ. അവർക്ക് അഭയം നൽകേണ്ട ഉത്തരവാദിത്വം മരുമകനായ എനിക്കുണ്ടമ്മേ. ചിലവിന് മാസാമാസം ഞാൻ പണം കൊടുക്കാന്ന് പറഞ്ഞതാ, പക്ഷെ അവരുടെ ആത്മാഭിമാനം അവരെ അതിന് അനുവദിച്ചില്ല. അതുകൊണ്ടാ ജോലി കൊടുത്തത്. കൂടെയുള്ളവരെ കഷ്ടപ്പെടുന്ന കാണുമ്പോ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാതെ അവരെ സഹായിച്ച് സംരക്ഷിക്കണമെന്ന് കുഞ്ഞുനാളിൽ അമ്മ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. ആ കാര്യം തന്നെയാ ഞാനിപ്പോ ചെയ്തത്. മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പാടില്ലെന്ന് കരുതി നമ്മുടെ സ്ഥലത്ത് തന്നെ ജോലി കൊടുത്തു. ഈ കാര്യത്തിനും വസുന്ധരയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അമ്മ ദയവ് ചെയ്ത് വസുന്ധരയെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴെന്നല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്റെ മകനോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവനെയും തമ്മിൽ അകറ്റുകയാണോ നീ? അച്ഛന്റെ അടുത്ത് അമ്മയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല മുത്തശ്ശി. ഇവള് പറയാതെ എങ്ങനാടാ അവനറിയുന്നേ? ഞാനും ഉണ്ണിയും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഏട്ടൻ വന്ന് കേട്ടതാ. അമ്മയും മകനും കൂടി ചേർന്ന് എനിക്കും എന്റെ മകനും ഇടയിൽ
വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ഇല്ല അമ്മേ. നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞത്? എന്നെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചിരിക്കുവല്ലേ? അങ്ങനെയൊന്നും അല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ അമ്മയ്ക്ക് നല്ല ബഹുമാനമുള്ളതാ. മുത്തശ്ശി വഴക്ക് പറഞ്ഞോണ്ട് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി. ചെയ്യാത്ത തെറ്റിന് വഴക്ക് വാങ്ങിയോണ്ട് ഒരുപാട് വിഷമിച്ചു. അത്രേ ഉള്ളു മുത്തശ്ശി. രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നാളിതുവരെയായിട്ടും എന്റെ മകൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ എന്നോട് തർക്കിച്ചു. എന്റെ മകന്റെ മുമ്പിൽ എനിക്ക് ആദ്യമായിട്ട് തലകുനിക്കേണ്ടി വന്നു. ഇതെല്ലാം നിന്റെ അച്ഛന് ജോലി കിട്ടാൻ വേണ്ടിട്ടാണോടി? ഇല്ലമ്മേ, വേറൊരിടത്ത് ജോലി നോക്കാൻ ഞാൻ എന്റെ അച്ഛനോട് പറയാം. എന്തിന് വീണ്ടും എന്റെ മോൻ എന്നെ വഴക്ക് പറയാനോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? എന്നെ എതിർത്തുകൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എന്താ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. നമുക്കിടയിലെ തെറ്റിദ്ധാരണകളല്ലാതെ വേറൊന്നും ഇല്ലമ്മേ. അതെന്റെ മോനെ കൊണ്ട് നീ പറയിപ്പിച്ചല്ലോ. വീണ്ടും നീ ഇനി അത് പറയണ്ട. പോയിക്കോ, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ. ആന്റി, ആ എന്താ നിങ്ങൾ എന്തിനാ സ്വയം ചൂലുകൊണ്ട് അടിക്കുന്നേ? അതിനെന്ത് തെറ്റാ ചെയ്തേ? ചൂലുകൊണ്ട് അടിച്ചോന്നല്ല, ദൃഷ്ടി ഒഴിയുന്നതാ. നിങ്ങൾക്കെന്ത് ദൃഷ്ടി ദോഷം? ആ ഞാനൊരു സുന്ദരിയാണല്ലോ. ദിവസം എത്ര കണ്ണുകൾ എന്നെ നോക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? ആ ദൃഷ്ടികൾ കാരണം എന്റെ ഗ്ലാമർ കുറഞ്ഞു പോയാലോ? ഇവരുടെ തള്ളു സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ 90 വയസ്സിലാണോ ഗ്ലാമറൊക്കെ? ഈ പ്രായത്തില് നിങ്ങൾക്ക് എന്റെ ഗ്ലാമർ എന്നാണോ ഇനി ചിന്തിച്ചേ? ആന്റിക്ക് ഇങ്ങനെ മനസ്സിലായി. ആ എന്റെ സൗന്ദര്യം കണ്ട് നിനക്ക് അസൂയ. രഘുമാസ്റ്ററായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞാ നീ വീണ്ടും അസൂയപ്പെട്ടു. രാത്രി കാലത്ത് പകൽ സ്വപ്നം കാണേണ്ട ആവശ്യമുണ്ടോ ആന്റി? ഇത് പകൽ സ്വപ്നമൊന്നല്ല, എന്റെ കല്യാണ സ്വപ്നം. നിങ്ങളുടെ കല്യാണവും സ്വപ്നമായിരിക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? ആ ട്യൂഷൻ മാസ്റ്റർ തിരികെ വരുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അയ്യോ അങ്ങനെ പറയല്ലോ മോളെ. അദ്ദേഹം വരുന്നത് നോക്കി രാവും പകലും ഞാൻ കാത്തിരിക്കുക. അവിടെ വസുവേട്ടത്തി സ്വന്തം അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അയ്യോ ആ മൂർത്തി വരുന്നു പറഞ്ഞിരുന്നല്ലേ, ആ കാര്യം ഞാൻ മറന്നുപോയി. വാ വാ വാ, ഒന്ന് പോയി നോക്കാം. എന്താ ഇതുവരെയും വരാത്തെ? അവൾ അച്ഛൻ വന്ന ഉടനെ ഭക്ഷണം വിളിപ്പി കൊടുക്കാൻ നിൽക്കുക. അതിനാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ മൂർത്തിയെ ഇന്നൊരു ദിവസം പട്ടിണി കിടത്തണം, അവന്റെ വയറെരിയണം. അതെങ്ങനെയാ ആന്റി? പറയുന്ന കേക്ക്. എടതി, അബിയേട്ടാ എടതിയെ വിളിച്ചതുപോലെ തോന്നി. അബിയേട്ടൻ വിളിച്ചോ? അയ്യോ ഏട്ടന് വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നവരെ മറന്നേ പോയി, അതിനാ വിളിക്കുന്നെന്ന് തോന്നുന്നു. ആന്റി വാ 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 വാ. കാർത്തികേ, അഖിൽ എത്തിയോടി?
ഇതുവരെ വന്നില്ല ആന്റി. അവന് ഭക്ഷണമുണ്ടോ? അഖിലിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ആന്റി. അയ്യോ, അതെന്നാ നീ കുറച്ചുണ്ടാക്കിയത്? എനിക്കെങ്ങനെ അറിയാം, വസുവേട്ടത്തി അല്ലേ ഉണ്ടാക്കിയത്. ശരി ശരി, അഖിൽ വന്നതിന് ശേഷം വിളമ്പി കൊടുക്കാം. നീങ്ങ വാ. എന്താ ചേ ഇവിടെ തന്നെ നിക്കുന്നെ? കൈ കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഭക്ഷണം ഒരാൾക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞത്? ഞാൻ കഴിച്ചാൽ അഖിലിനുണ്ടാവില്ല. പാവം, ഈ സമയം ഇനിയും മോളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കണോ? അച്ഛാ, എന്താ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുന്നേ? പോയി കൈ കഴുകിയിട്ട് വാ, കഴിക്കാം. വേണ്ട മോളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അച്ഛനെന്തായി പറയുന്നേ? ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞതല്ലേ? ഒരുപാട് ലേറ്റായില്ല മോളെ, ഞാൻ രാത്രികാലങ്ങളിൽ നേരത്തെ ഭക്ഷണം കഴിക്കും, നിനക്കും അറിയാവുന്നതല്ലേ. പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. മോള് ഭക്ഷണം കഴിച്ചോ? ആ, കുട്ടികൾക്കെല്ലാം കൊടുത്തിട്ട് ഞാനും എട്ടിന് കഴിച്ചായിരുന്നു. ആ ശരി മോളെ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, എന്നാ ഞാൻ പോയി കിടക്കട്ടെ മോളെ. ആ, ഗസ്റ്റ് റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛാ, അവിടെ പോയി കിടന്ന് ഇറങ്ങിക്കോ. ശരി മോളെ, കുപ്പിയിൽ കുറച്ച് വെള്ളം തരാമോ മോളെ? ഇപ്പൊ തരാ അച്ഛാ. താങ്ക് യു. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് മോളെ. അമ്പടാ, മൂർത്തിക്ക് ഒരു പണി കൊടുത്തു. അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണം മുടക്കി. ഇങ്ങനെയുള്ള പട്ടിണിക്കിട്ട് ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. അച്ഛൻ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ, ഉണ്ണിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് എങ്ങനെ പോയോ? ഉണ്ണി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ അച്ഛൻ ഇതെവിടെ പോയി? വീട്ടിലേക്ക് പോയി കാണൂ, എന്നോട് പറയാതെ അച്ഛൻ ഇവിടുന്ന് പോവില്ല. ഉണ്ണി, അപ്പൂപ്പൻ ഇവിടെ പോയി. എനിക്കറിയില്ല അമ്മ. രാവിലെ നീ അപ്പൂപ്പനെ കണ്ടില്ലേ? കണ്ടില്ല അമ്മ. സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്, എന്തിനച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ? എന്തായിരിക്കും? അതെ ഏട്ടാ. എന്റെ അച്ഛനെ കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ, എന്തു പറ്റി? അച്ഛനെ റൂമിൽ നോക്കിട്ട് കണ്ടില്ല, എന്നോട് പറയാതെ പോയെന്നാ തോന്നുന്നു. ഫോൺ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. വിഷമിക്കാതിരിക്കെ, അങ്കിളിനൊരു വർക്ക് ഏൽപ്പിച്ചിരിക്കല്ലേ, ആ കാര്യത്തിന് വേണ്ടി ചിലപ്പോ ഓഫീസിൽ പോയിരിക്കും. ഇത്ര നേരത്തെയോ?
നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. വെറുതെ ഇരിക്കുന്ന എന്തിനാന്ന് കരുതി ജോലിക്ക് പോയിട്ടുണ്ടോ? ആ കോഫി അന്നേക്ക്. ഇതിപ്പോ തന്നെ തണുത്തു പോയേട്ടാ, ഞാൻ പോയി ചൂട് കോഫി കൊണ്ടുവരാം. ശരി, പോയി കൊണ്ടുവരൂ. ഹേയ് ഉണ്ണി, നീ എന്താ ചെയ്യുന്നെ? ഗുഡ് മോർണിംഗ് അച്ഛാ. വെരി ഗുഡ് മോർണിംഗ്. ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുക അച്ഛാ. എന്താ രാത്രി ചെയ്തില്ലായിരുന്നോ? ഇത് എന്റേതല്ല, അനിയത്തിമാരുടെ ഹോംവർക്കാ. എന്നത് ഞാൻ ഇന്നലെ രാത്രി എഴുതി. ഒരു പക്ഷെ അച്ഛന് ജോലി കൊടുത്ത കാര്യം അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അച്ഛൻ അറിഞ്ഞു കാണുമോ? താൻ കാരണം പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ പറയാതെ പോയതായിരിക്കോ? എങ്ങനെ നോക്കിയാലും ഈ ജോലി അച്ഛനെ ബുദ്ധിമുട്ടിക്കേയുള്ളൂ. ഏട്ടനോടൊപ്പം ജോലി ചെയ്യാതിരിക്കുന്നതാ അച്ഛന് നല്ലത്. സ്കൂളില് അനുവും കീർത്തിയും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ അവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട് അച്ഛാ. ടീച്ചേഴ്സ് അനുവിനെയും കീർത്തിയെയും നല്ല കുട്ടികളെന്ന് പറഞ്ഞ് പുകഴ്ത്താറുണ്ട്. അമ്മ, എനിക്ക് പാല് കൊണ്ടുവരോ? കൊണ്ടുവരാം ഉണ്ണി. അതെ ഏട്ടാ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഉണ്ണി, അനിയത്തിമാര് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഒന്ന് എഴുന്നേൽപ്പിക്കോ. അപ്പൊ ഒരുമിച്ച് എല്ലാവർക്കും പാല് കൊണ്ടുവരാം. ഓക്കേ അമ്മ. പറഞ്ഞോളൂ. ഏട്ടൻ തെറ്റായിട്ട് വിചാരിക്കില്ലെങ്കിൽ എന്റെ അച്ഛന് വേറൊരു ഓഫീസില് ജോലി വാങ്ങിക്കൊടുക്കാമോ? നമ്മുടെ ഓഫീസിൽ എന്താ പ്രശ്നം? അത് അച്ഛനെന്തോ വിഷമമുള്ള പോലെ. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അച്ഛന് വീട്ടിലേക്കും വരേണ്ടി വരുന്നു. അതുകൊണ്ട് എന്റെ അമ്മ എന്തെങ്കിലും പറയുന്നുള്ള പേടിയാണോ തനിക്ക്? അമ്മ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടല്ല. ഒരു ഗസ്റ്റായിട്ടോ ഒരു സ്വന്തക്കാരനായിട്ടോ വീട്ടിലേക്ക് വരുന്നത് നല്ലതായിരിക്കുന്നല്ലാതെ ഇങ്ങനെ ഒരു ജോലിക്കാരനായിട്ട് വരുന്നത് അച്ഛനും വിഷമമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നൊരു വസന്തര, എന്നാൽ അങ്ങൾ നമ്മുടെ കൂടെ ഉള്ളതാണ് സേഫ്. അതുമാത്രമല്ല, ഓഫീസാണ് കുറച്ചുകൂടി നല്ലതെന്ന് അച്ഛൻ വിചാരിക്കുന്നു. പുറത്തുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് വസന്തര. ജോലി കൂടുതലും ശമ്പളം കുറവും. അങ്കളുടെ പ്രായവും ആരോഗ്യം വെച്ച് അധികം ജോലിയൊന്നും പറ്റില്ല. ചെറിയ ശമ്പളം വെച്ച് സർവൈവ് ചെയ്യാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തന്നെയാ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്താൽ അങ്കൾ ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. താൻ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുകയാണ്. അതിന് ചിലപ്പോൾ തൻ്റെതായ കാരണങ്ങളുണ്ടാവും. എന്നാൽ അതോർത്ത് താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എല്ലാം താനേ ശരിയായിക്കോളും. ടേക്ക് ഇറ്റ് ഈസി. വിളിച്ചോണ്ടിരിക്കുവാണല്ലോ ഇവൻ. പുറത്തു പോയി സംസാരിക്കാന്ന് വെച്ചാ ആ രാക്ഷസി കണ്ടുപിടിച്ചാലോ? ഹലോ രാഹുൽ. ഗുഡ് മോർണിംഗ് ബേബി. നിന്റെ ഇഷ്ടത്തിന് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നൈറ്റ് വിളിക്കണ്ടെന്ന് പറഞ്ഞു. മോർണിംഗും വിളിക്കാൻ പാടില്ലേ? നീ ഇനി കോൾ ചെയ്യാൻ വേണ്ട, എനിക്ക് മെസ്സേജ് അയക്കണ്ട, ഞാൻ വിളിച്ചോളാം. നിന്നെ കാണണമെന്ന് തോന്നുവാ ബേബി. ഹോളിഡേയ്സ് കഴിയുന്നത് വരെ ബുദ്ധിമുട്ടാ. എന്റെ രാക്ഷസി ചെറിയമ്മ CID പോലെ എന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുവാ. പ്ലീസ് ബേബി, ഒരേ ഒരു തവണ എനിക്ക് നിന്നെ കാണണം. ഓക്കെ,
സമയം നോക്കി ഞാൻ നിന്നെ വീഡിയോ കോൾ ചെയ്യാം. ഫോണിലല്ല ബേബി, ലൈവായിട്ട് കാണാനേ. നിനക്കെന്ത് വട്ടായോടാ, നീ ഇങ്ങോട്ടേക്ക് വരണ്ട. ഹോളിയുടെ അന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടത് അറിയോ? അങ്ങനെയാണെ, നീ പുറത്തേക്ക് വാ, കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാം. ഇവിടെ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങാനാ? എന്തെങ്കിലും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാ. ഹോളിഡേസിൽ ഏത് ക്ലാസ്സാ? എക്സ്ട്രാ സ്കിൽസ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു നോക്ക്. ഈ ഐഡിയ കൊള്ളാലോ. അപ്പൊ നീ വരോലോ അല്ലേ? എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ അങ്ങ് എത്താം, എത്തിയിട്ട് നിന്നെ വിളിക്കാം. ലവ് യു ബേബി. ഇനിയിപ്പോ എന്ത് ക്ലാസ് എന്ന് പറയും? കാർത്തികേ, എനിക്കൊരു കോഫി ഇട്ട് തരുമോ? ഞാൻ എടുത്തിട്ട് വരാം മുത്തശ്ശി. അയ്യോ, നിങ്ങളെ ചെറുമോള് നിങ്ങൾക്ക് കോഫി ഉണ്ടുവരാൻ പോവാണല്ലോ. വീട്ടില് വെറുതെ ഇരുന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു മുത്തശ്ശി. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പെയിന്റിംഗ് ക്ലാസ്സിന് പോവുക, ഞാനും അവരോടൊപ്പം പോയിട്ട് വരാം മുത്തശ്ശി, പ്ലീസ്. ഇത്ര പെട്ടെന്ന് എന്താ ഒരു പെയിന്റിംഗ് ക്ലാസ്? ഈ കാരണം പറഞ്ഞ ബോയ്ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ പോവാണോ? പ്ലീസ് മുത്തശ്ശി, എനിക്ക് പെയിന്റിംഗ് പഠിക്കണം. പ്ലീസ് മുത്തശ്ശി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അതിനെന്തിനാ മോളെ ഇത്ര കെഞ്ചുന്നേ? ചെല്ല്. താങ്ക് യു മുത്തശ്ശി. വേണ്ട അമ്മേ. എന്താ വേണ്ടത്തെ? അവള് പെയിന്റിംഗ് പഠിച്ചോന്ന് വെച്ച് എന്താ കുഴപ്പം? ഇപ്പോഴൊക്കെ കാവ്യ എന്ത് ചെയ്താലും വാസു അവളുടെ തെറ്റ് കണ്ടുപിടിക്കേടുത്തി. ഹോളിഡേസിനും ക്ലാസ്സിനും എന്തിനാ പോകുന്ന കാവ്യ? വീട്ടില് വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാ? പാചകം പഠിച്ചോളൂ. വാട്ട്? പെൺകുട്ടികൾ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാചകം ചെയ്യാൻ അറിഞ്ഞിരിക്കണമല്ലോ. വീടെങ്ങനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പഠിക്കണ്ടേ? പ്ലീസ് മുത്തശ്ശി, എനിക്ക് പെയിന്റിംഗ് ക്ലാസ്സിന് പോണം. പാചകമല്ല, ഞാൻ പിന്നീട് പഠിച്ചോളാം. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത് അത്ര നല്ലതല്ല കാവ്യ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, ഹോസ്റ്റലിൽ നിന്നാ ഞാൻ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്നത് വേറെ, തനിയെ പുറത്തേക്ക് പോകുന്നത് വേറെ. എന്ത് വേറെ എന്ന്? എല്ലാത്തിനും വേണ്ടെന്ന് പറയുന്നു. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾ എന്റെ ആരാ? കാവ്യ, നോക്ക് ചെറിയച്ചാ, എനിക്ക് പെയിന്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ചെറിയമ്മ വേണ്ടെന്ന് പറയുന്നു. വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് വഴി പെയിന്റിംഗ് പഠിക്കാൻ പറ്റുന്നതല്ലേ? അതിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല.